പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ നമ്മൾ രാമായണ സീതയുടെ മൂന്നാം ഭാഗത്തിലേക്ക് വരികയാണ് വനവാസത്തിന് പുറപ്പെട്ടിട്ടുള്ള സീത ആ സീത സവിശേഷമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രാമായണം എന്നുള്ളത് ഏകശിലാരൂപമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് അല്ല എന്നുള്ളതും പല കാലങ്ങളിൽ പല രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അതിലെ ഒരു കഥാപാത്രം തന്നെയായിട്ടുള്ള സീത കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ രാമായണങ്ങളിലും സീത അത് പറയുന്നുണ്ട് രാമായണത്തിൽ രാമൻ സീതയെ കൂടാതെ വനവാസത്തിന് പോയിട്ടില്ലല്ലോ ഞാൻ അറിയുന്ന രാമായണങ്ങളിലൊന്നും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ രാമായണം ഏകശിലാരൂപമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് അല്ല എന്ന് രാമായണത്തിനുള്ളിൽ തന്നെയുള്ള റെഫറൻസിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ അത്രിയുടെ ആശ്രമത്തിലേക്ക് അനസൂയ എങ്ങനെയാണ് വാസ്തവത്തിൽ അനസൂയ മെരുക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കാണുകയാണ് വനത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ വെച്ചിട്ട് വാൽമീകി രാമായണത്തിലെ അനസൂയ പിൽക്കാല രാമായണങ്ങളിൽ എങ്ങനെ മെരുക്കപ്പെട്ടു അവൾ പ്രത്യേകിച്ച് ഇച്ഛകളും വൈകാരികമായ വിസ്ഫോടനങ്ങളും ഒന്നും സാധ്യമല്ലാത്ത ഒരു മുനിപത്നി മാത്രമായിട്ട് അവൾ ടെയിം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് ഇനി ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നു പഞ്ചവടിയിൽ ആശ്രമം നിർമ്മിക്കുന്നു പഞ്ചവടിയിലെ സീത വനവാസത്തിൽ ഏറ്റവുമധികം രാമനുമായിട്ട് സ്വതന്ത്രമായിട്ട് ഇടപെട്ടിട്ടുള്ളത് ഈ ദണ്ഡകാരണ്യത്തിൽ ഗോദാവരി നദീ തീരത്തിൽ വെച്ചിട്ടാണ് എന്നുള്ളത് പിൽക്കാലത്ത് ആശാന്റെ ചിന്താവിഷയായ സീതയിൽ വരെ പറയുന്ന ഒരു കാര്യമാണ് അവിടെ സീതയുടെ ഒരു ഒരു ശോഭ വർദ്ധിക്കാൻ വേണ്ടി രാമായണ കവി വാൽമീകി രാമായണത്തിലാവട്ടെ അധ്യാത്മ രാമായണത്തിലാവട്ടെ പ്രാദേശിക രാമായണങ്ങളിലാവട്ടെ ചെയ്തിട്ടുള്ളൊരു കാര്യം ശൂർപ്പണഖയുടെ പശ്ചാത്തലമാണ് ശൂർപ്പണഖ വരുന്നത് ദണ്ഡകാരണ്യത്തിലെ രാമാശ്രമത്തിലേക്കാണ് ശൂർപ്പണഖ ശൂർപ്പം പോലെ മുറം പോലെ നഖമുള്ളവളാണ് ഗോദാവരി തടത്തിലെ പർണാശ്രമത്തിലെ സീതയെ കാത്തിരിക്കുന്ന രാമന്റെ അടുത്തേക്കാണ് ശൂർപ്പണഖ വരുന്നത് എന്നാണ് വാൽമീകി പറയുന്നത് രാവണ ഭഗിനിയാണ് രാവണന്റെ സഹോദരിയാണ് വാൽമീകി ഒരുപാട് വൈരുദ്ധ്യങ്ങൾ രാമനും ശൂർപ്പണഖയ്ക്കും ഇടയ്ക്കുണ്ട് നമ്മൾ എന്ന് സ്ഥാപിച്ചെടുക്കുന്നുണ്ട് നമ്മൾ താടകാവനം നശിപ്പിച്ച ഒരു താടകയെ ഇല്ലായ്മ ചെയ്തിട്ടുള്ള താടകയുടെ വംശത്തെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന ഹിംസാത്മകമായിട്ടുള്ള ഒരു രാമചരിതത്തിന്റെ തുടർച്ചയിൽ തന്നെയാണ് നമ്മൾ ശൂർപ്പണഖയെ അഡ്രസ് ചെയ്യേണ്ടത് എപ്പോഴും താടക മനസ്സിലുണ്ടായിരിക്കണം ശൂർപ്പണഖയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴൊക്കെ എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് രാമൻ സുമുഖനാണ് ശൂർപ്പണഖ ദുർമുഖിയാണ് ദീർഘാക്ഷനാണ് നല്ല വിശാലമായ കണ്ണുകളോട് കൂടിയവനാണ് രാമൻ വിരൂപാക്ഷിയാണ് ശൂർപ്പണഖ സുകേശനാണ് ഭംഗിയുള്ള മുടിയുള്ളവനാണ് രാമൻ താമ്രകേശിയാണ് ചെമ്പിച്ച മുടിയുള്ളവളാണ് സുശബ്ദനാണ് രാമൻ ഭീമശബ്ദയാണ് അതായത് സ്ത്രീകൾക്ക് ഉചിതമല്ലാത്ത ശബ്ദത്തോടു കൂടിയവളാണ് ശൂർപ്പണഖ മഞ്ജുഭാഷിയാണ് രാമൻ വക്രവാക്കാണ് ശൂർപ്പണഖ സദ്വൃത്തനാണ് രാമൻ ദുർവൃത്തയാണ് ശൂർപ്പണഖ സൗമ്യനാണ് രാമൻ ക്രൂരരൂപിണിയാണ് ശൂർപ്പണഖ ശൂർപ്പണഖയുടെ രൂപത്തിലേക്കുള്ള ഒരു എൻട്രി അവളുടെ സ്വഭാവത്തിലേക്കുള്ള ഒരു പ്രവേശനം ഇത്തരത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു വിരുദ്ധ ദ്വന്ദ്വങ്ങളാൽ രാമന്റെയും ശൂർപ്പണഖയുടെയും രൂപം സ്വഭാവം തുടങ്ങിയവയുമായിട്ടുള്ള വൈരുദ്ധ്യത്തെ എടുത്തു കാണിച്ചുകൊണ്ടാണ് രാമായണം ശൂർപ്പണഖയെ അവതരിപ്പിക്കുന്നത് രാമനോട് ഇവൾക്ക് വലിയ തരത്തിലുള്ള ഒരു ആഗ്രഹം തോന്നുകയാണ് അപ്പോൾ വൃത്തികെട്ട സീതയെ വിട്ടിട്ട് തന്നോടൊപ്പം വരണം എന്ന് അവൾ രാമനോട് അപേക്ഷിക്കുന്നുണ്ട് പക്ഷെ രാമനപ്പ പറയുന്നത് താൻ ഭാര്യാസമേതനാണ്
ശൂർപ്പണഖയുടെ സ്വഭാവം വെച്ചിട്ട് നോക്കുമ്പോൾ, അപ്പൊ തന്നെ ആലോചിക്കണം, വാൽമീകി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ശൂർപ്പണഖയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ സപത്നി ചേർച്ച സാധ്യമല്ലാത്ത സ്വഭാവത്തോടു കൂടിയവളാണ് ശൂർപ്പണഖ. അതായത് ഒരു ഒരു ക്വാളിറ്റി ആയിട്ടാണ് അത് പറയപ്പെടുന്നത്. സപത്നികളിൽ സഹോദരി തുല്യം വർത്തിക്കുക എന്നാണ് കണ്ണൻ ശകുന്തളയ്ക്ക് കൊടുത്തിട്ടുള്ള ഉപദേശം. നിന്റെ ഭർത്താവിന് നീ കൂടാതെ മറ്റു ഭാര്യമാരുണ്ടാവാം, കാമുകിമാരുണ്ടാവാം, അവരോട് സഹിഷ്ണുതയുള്ളവളാവുക എന്നുള്ളതിലപ്പുറത്തേക്ക് അവരെ സഹോദരിമാരെ പോലെ കാണുക എന്നുള്ള ഉപദേശമാണ് കണ്ണൻ ശകുന്തളയ്ക്ക് നൽകുന്നത്. നമ്മുടെ പുരാണങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സപത്നീ ചേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശം പതിവ്രതകളായിട്ടുള്ള സ്ത്രീകൾക്ക് നൽകപ്പെട്ടുകൊണ്ടിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് രാമൻ പറയുന്നത്. രാമനും അസത്തിൽ ശാകുന്തളം വരുന്നത് മഹാഭാരതത്തിലെ ഒരു ഉപാഖ്യാനമായിട്ടാണ്, അതിനു മുമ്പുണ്ടായിട്ടുള്ളതാണ് എന്ന് പറയപ്പെടുന്നു രാമായണം. അവിടെ രാമായണത്തിൽ രാമനും പറയുന്നത് നീ സപത്നി ചേർച്ചയ്ക്ക് പറ്റിയവളല്ല, ചേർച്ച സാധ്യമല്ലാത്ത സ്വഭാവക്കാരിയാണ്, ലക്ഷ്മണന്റെ കൂടെ ഭാര്യയില്ല, വേണമെങ്കിൽ അവനെ ആശ്രയിച്ചോളൂ എന്നാണ് പറയുന്നത്. ലക്ഷ്മണന്റെ അടുത്തേക്ക് പോകുമ്പോൾ ലക്ഷ്മണൻ പറയുന്നു ഞാൻ ദാസനാണ്, എന്റെ സ്വാമിയാണ് രാമൻ, രാമന്റെ അടുത്തേക്ക് പൊക്കോളൂ. അങ്ങനെ വസത്തിൽ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് പറഞ്ഞേക്കണതിന് പകരം രാമൻ ലക്ഷ്മണനടുത്തേക്കും ലക്ഷ്മണൻ രാമനടുത്തേക്കും ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൂർപ്പണഖയ്ക്ക് തോന്നുകയാണ് എന്നെ ഇങ്ങനെ ഓടിക്കാൻ കാരണം, എന്നെ രാമൻ സ്വീകരിക്കാതിരിക്കാൻ കാരണം സീതയാണ്, അതുകൊണ്ട് സീതയെ കൊല്ലാൻ പുറപ്പെടുകയും തന്റെ വിരൂപമായിട്ടുള്ള ആകാരത്തെ കൂടുതൽ ഭയാനകമാക്കി തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലക്ഷ്മണൻ കാതും മൂക്കും അരിയുകയാണ് വാൽമീകി രാമായണത്തിൽ. കാതും മൂക്കുമാണ് ലക്ഷ്മണൻ അരിഞ്ഞു കളയുന്നത്. കമ്പരാമായണത്തിൽ അത് ശൂർപ്പണഖ വരുന്നത് കാമവല്ലിയായിട്ടാണ്. കാമവല്ലി എന്ന് പറയുന്നത് വളരെ ആഗ്രഹം തോന്നിക്കുന്ന ശരീരത്തോടു കൂടിയവളാണ്. അവൾ സ്വരൂപം മറച്ച് കാമവല്ലിയായിട്ടാണ് കമ്പരാമായണത്തിൽ വരുന്നത്. അവിടെ രാമനെ സമീപിച്ചു, രാമനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് സീത കടന്നു വരികയും രാമനെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. കമ്പരാമായണം പറയുന്നത് അങ്ങനെയാണ്. അപ്പോ രാക്ഷസി അവളെ തിന്നാനൊരുങ്ങി. ലക്ഷ്മണൻ പഞ്ച ഉറപ്പുകൾ ഛേദിച്ചു എന്നാണ് പറയുന്നത്. പഞ്ച ഉറപ്പുകൾ എന്ന് പറയുന്നത് മൂക്ക, മുല, മുടി, അധരം, കാത് ഇതൊക്കെ തന്നെ മുറിച്ചു കളഞ്ഞു. രാമചരിത മാനസത്തിലും ഇതിലെ കമ്പരാമായണത്തിൽ ഒരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ രാമൻ ലക്ഷ്മണന്റെ അടുത്തേക്കും ലക്ഷ്മണൻ രാമന്റെ അടുത്തേക്കും ഓടിക്കുന്നില്ല, രാമന്റെ അടുത്തുനിന്ന് തന്നെയാണ് സീത രാമനും ശൂർപ്പണഖയും കൂടി സംസാരിക്കുന്നിടത്തുനിന്ന് സീത രാമനെ പിടിച്ചു കൊണ്ടുപോവാണ്. രാമചരിത മാനസത്തിലും പലതവണ രാമലക്ഷ്മണന്മാർ കളിപ്പിക്കുന്നുണ്ട്. ലക്ഷ്മണൻ കർണനാസികകൾ അറുത്തു എന്നാണ് പറയുന്നത്. അധ്യാത്മരാമായണം മൂലത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സവിശേഷമായിട്ടാണ് ശൂർപ്പണഖ അവതരിപ്പിക്കപ്പെടുന്നത്. അവൾ ദണ്ഡകാരണ്യത്തിനടുത്ത് താമസിക്കുന്ന കാമരൂപിണിയാണ്. വീണ്ടും ആ പദം വരികയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വാക്കാണത്. താടക ഈ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ വാക്കാണത്, കാമരൂപിണി. എന്റെ കാമത്തിനനുസരിച്ച് രൂപത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ആൾ, എനിക്ക് എന്റെ രൂപം മാറണമെങ്കിൽ എനിക്കിഷ്ടം തോന്നണം, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ സ്വേച്ഛയ്ക്കനുസരിച്ച് ഞാൻ രൂപം മാറുകയാണെങ്കിൽ ഞാൻ കാമരൂപിണിയാണ്. നിങ്ങളിൽ കാമമുണ്ടാക്കുന്ന രൂപത്തോടു കൂടിയവളാണ് ഞാൻ എന്നുള്ളതല്ല എന്നെ കാമരൂപിണിയാക്കുന്നത്, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ രൂപം മാറാൻ എനിക്കുള്ള കഴിവിനെയാണ് കാമരൂപിണി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഗോദാവരി തീരത്തില് വളരെ മനോഹരമായിരിക്കുന്ന, ഒരുപക്ഷെ രാമായണത്തിൽ നമ്മൾ എവിടെയും കാണാത്ത എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരുന്ന തരത്തിലുള്ള, എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള, സീതയിലൂടെ സഞ്ചരിക്കുന്ന രാമായണത്തിൽ നമ്മൾ മറ്റെവിടെയും കാണാത്ത തരത്തിൽ അതികാൽപ്പനികമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അധ്യാത്മരാമായണം മൂലത്തിലെയും കിളിപ്പാട്ടിലെയും ശൂർപ്പണഖ രാമനെ അന്വേഷിച്ചു വരുന്നത്, മറ്റ് രാമായണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട്. ഗോദാവരി തീരത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശൂർപ്പണഖ. അപ്പൊ താമര, വജ്രം, അങ്കുശം തുടങ്ങിയിട്ടുള്ള ചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ള, അടയാളങ്ങളോട് കൂടിയിട്ടുള്ള കാൽപ്പാടുകൾ ഗോദാവരി നദീതീരത്തെ മണൽത്തിട്ടിൽ അവൾ കാണുകയാണ്. ഇത്ര മനോഹരമായിട്ടുള്ള കാൽപ്പാടുകളുള്ള ആൾക്ക്
അയാളുടെ പാദം എത്ര മനോഹരമായിരിക്കും എന്നാണ് അവൾ ആലോചിക്കുന്നത്. അത്ര മനോഹരമായ പാദങ്ങളോട് കൂടിയിട്ടുള്ള അവൾ ആ ആളെ അന്വേഷിക്കുകയാണ് അവൾ. അങ്ങനെ അവള് വരികയാണ് രാമന്റെ അടുത്തേക്ക്. അങ്ങനെയാണ് അധ്യാത്മരാമായണം പിന്നെ മൂലത്തിലും എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിലും പറയുന്നത്. അപ്പോ വസതിൽ കാൽപ്പാടുകളിൽ ഭ്രമിച്ച് അവിടെ ഒരു വലിയ കാൽപ്പനികതയുണ്ട്. കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി എന്നാണ് ശൂർപ്പണഖയെ എഴുത്തച്ഛൻ പറയുന്നത്. അപ്പൊ നമുക്കറിയാം നദീതീരത്ത് ഒരുപാട് ആൾക്കാർ നടക്കുന്ന സ്ഥലമാണല്ലേ. അതിൽ ഒരു ആളുടെ കാൽപാദങ്ങൾ മാത്രം കണ്ട് തിരിച്ചറിഞ്ഞവളാണ് ശൂർപ്പണഖ. മൂലത്തിലും അതെ കിളിപ്പാട്ടിലും അതെ. ആ പാദമുദ്ര തേടിയാണ് അവൾ പഞ്ചവടിയിലെ രാമാശ്രമത്തിൽ എത്തുന്നത്. നോക്കൂ, പിൽക്കാലത്ത് ആശാന്റെ ചണ്ഡാല ഭിക്ഷുകിയിൽ ഒരു ഭിക്ഷു വെള്ളം ചോദിച്ചു വരികയും ആനന്ദ ഭിക്ഷു വെള്ളം ചോദിച്ചു വരികയും മാതങ്കി വെള്ളം കൊടുക്കുകയും ചെയ്തതിനു ശേഷം രാത്രി അവൾക്ക് ഉറക്കം വരുന്നില്ല. അവൾ എണീറ്റ് ഈ ഭിക്ഷുവിന്റെ പാദമുദ്രകൾ ഒരു ശ്വാവിനെ പോലെ മണത്ത്, നായയെ പോലെ മണത്ത് മണത്ത് ഇയാളുള്ള ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ഇങ്ങനെ കുനിഞ്ഞു നോക്കുകയാണ് അവള് മണ്ണില്. കുനിഞ്ഞു നോക്കിയപ്പോൾ നിധി ചോര പോലെ കുനിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അശൻ. നിധി കട്ടെടുക്കാൻ എന്ന പോലെ, ഭൂമിയിൽ കുഴിച്ചിട്ടുള്ള നിധി കട്ടെടുക്കാൻ എന്ന പോലെ ഈ പാദമുദ്രകൾക്ക് അടുത്ത് അവൾ കുനിഞ്ഞിരിക്കുകയും ഈ പാദമുദ്രകളെ പിന്തുടർന്നുകൊണ്ട് അവൾ പിന്നെ ഈ അനന്ത ഭിക്ഷുവിന്റെ ആശ്രമത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന ശൂർപ്പണഖ തനിക്കതുവരെ പരിചിതമല്ലാത്ത പാദമുദ്രകൾ അന്വേഷിച്ചുകൊണ്ട് രാമന്റെ പർണാശ്രമത്തിൽ എത്തിച്ചേരുന്നത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് കുമാരനാശാൻ വരുന്നത് കേട്ടോ. എഴുത്തച്ഛനൊക്കെ ശേഷം, അധ്യാത്മരാമായണ മൂലത്തിനൊക്കെ ശേഷം, എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നിട്ടുള്ള ആളാണ് കുമാരനാശാൻ. പക്ഷേ ഈ രണ്ടിലും കാണുന്ന ഒരു സാദൃശ്യം, ഈ സ്ത്രീകളുടെ സ്ഥലത്തേക്ക് അധിനിവേശം ചെയ്തെത്തി അവരെ മോഹിപ്പിക്കുന്ന പുരുഷന്മാരാണ്. ദണ്ഡകാരണ്യം എന്ന് പറയുന്നത് അവിടെ ശൂർപ്പണഖ താമസിക്കുന്ന സ്ഥലമാണ്. ശൂർപ്പണഖയുടെ സ്ഥലത്തേക്ക് വന്നു കയറിയിട്ടുള്ള ആളാണ് ശ്രീരാമൻ. എന്ത് കാരണത്താലും ആവട്ടെ, അവിടെ അത് ശൂർപ്പണഖയുടെ സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് വന്നു കയറിയ ആളെയാണ് അവള് അന്വേഷിച്ചു പോകുന്നത്. ആ ആളിലാണ് അവൾ അനുരക്തയാവുന്നത്. അപ്പോ അവിടെ പോവുകയും ഇതുപോലെ തന്നെ അവിടെ ചെന്ന് നോക്കുമ്പോ പിന്നെ രാമൻ പറയും ലക്ഷ്മണന്റെ അടുത്ത് പോവാൻ, ലക്ഷ്മണൻ പറയും രാമന്റെ അടുത്ത് പോവാൻ. അവിടെയാണ് മൂക്കും മൂലയും അരിഞ്ഞു കളയുന്നത് ശൂർപ്പണഖയില്. ഇവള് ഭീകര രൂപം എടുക്കുന്നു, സീതയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. അപ്പൊ മൂക്കും മുലയും ഛേദിക്കുന്നു. അങ്ങനെ മൂക്കും മുലയും അരിയപ്പെട്ട അധ്യാത്മരാമായണത്തിലെ സീതയാണ് പിൽക്കാലത്ത് സറ ജോസഫിന്റെ മൂക്കുമുലയും അരിയപ്പെട്ടിട്ടുള്ള ദണ്ഡകാരണ്യത്തിലെ ശൂർപ്പണഖയാണ് പിൽക്കാലത്ത് സറ ജോസഫിന്റെ തായ്കുലം എന്നുള്ള ചെറുകഥയായിട്ട് വികസിക്കുന്നത്. എന്റെ വംശത്തിന്റെ വേരുകളാണല്ലോ അറുത്തു കളഞ്ഞത് എന്നാണ് തായ്കുലത്തിലെ ശൂർപ്പണഖ രാമനോട് കയർക്കുന്നത്. അതാണ് അവൾ പറയുന്നത്, എത്രയോ പരമ്പരകളെ പാലൂട്ടിയ മുലകളാണ് നിങ്ങൾ അരിഞ്ഞു കളഞ്ഞത്, അത് എന്റെ വംശത്തിന്റെ വേരാണ്, ആ വേരാണ് നിങ്ങൾ അരിഞ്ഞു കളഞ്ഞത്. ദളിത വംശത്തിന്റെ വേരറുത്തുകൊണ്ടാണ് ദണ്ഡകാരണ്യത്തിലേക്ക് രാമന്റെ അധിനിവേശം നടക്കുന്നത്. ഏതുപോലെയെങ്കിൽ താടകാവനത്തിലേക്ക് താടകയെ ഇല്ലായ്മ ചെയ്ത് അവിടേക്ക് പ്രവേശിച്ചതുപോലെ തന്നെ, അതിനെ അയോധ്യയുടെ അധീനത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ തന്നെ. അപ്പോ ഇത് അതിനപ്പുറത്തേക്ക് ഇവളെ കൊല്ലുന്നില്ല, അവളുടെ വംശത്തിന്റെ ഒരു ഒരു നാശം ഉറപ്പുവരുത്തിക്കൊണ്ട് വിട്ടയക്കുകയാണ്, അപമാനിച്ച് വികലാംഗയാക്കിയിട്ട് അവളെ പറഞ്ഞേക്കുകയാണ്. ഈ ശൂർപ്പണഖയെ പിൽക്കാലത്തുണ്ടായിട്ടുള്ള വളരെ സെക്കുലർ ആയിരിക്കുന്ന മാപ്പിള രാമായണം പോലും കളിയാക്കുന്നുണ്ട്. 56 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരുത്തി ഒരു ഒരു 16-കാരിയെ പോലെ നടക്കാൻ കുതിച്ചു എന്നുള്ളതും, അവള് മുടിയൊക്കെ ചായം തേച്ചിട്ട് പിന്നെ അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം രാമനെ കണ്ട് മോഹിച്ച് പിന്നാലെ പോയി എന്നും, ഇവളുടെ ഈ മോഹത്തെ, ഇവളുടെ രൂപത്തെ
അവളുടെ മോഹത്തെ ഒക്കെ ഒരു 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 അതിൻ്റെ ടോണ് പൊതുവെ മാപ്പിള രാമായണത്തിൻ്റെ ടോണ് പൊതുവെ ഒരു ഒരു കളിയാക്കുന്ന ടോണാണ്, ഒരു തമാശയുടെ ടോണിലാണ് പറയുന്നത്. അതിൽ ശൂർപ്പണഖയും ഇത്തരത്തിലാണ്. അതിൽ സീത വലിയ കാര്യമായിട്ട് വരുന്നില്ല. സീതയ്ക്ക് കുറച്ചധികം കുറച്ച് റോള് കുറവാണ്. പക്ഷെ ശൂർപ്പണഖയ്ക്ക് വേണ്ടിയിട്ട് കുറേയധികം വരികൾ അതിൽ ശൂർപ്പണ കാണിങ്ങി ഒരുങ്ങുന്നതും രാമനെ കാണാൻ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ അതിൽ വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നമ്മളൊരു പ്രത്യേകത കൂടി ശ്രദ്ധിക്കണം. നമ്മൾ വൈരമില്ലാത്ത ആളെ കൊല്ലരുത്, ആവശ്യത്തിനല്ലാതെ ആയുധം ഉപയോഗിക്കരുത് എന്നൊക്കെ ഉപദേശിച്ചിട്ടുള്ള സീത, ഒരുപക്ഷെ സീതയ്ക്ക് ഇത് ആവശ്യമായി തോന്നിയതുകൊണ്ടായിരിക്കാം ശൂർപ്പണഖയുടെ ശരീരത്തിന് നേരെ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ആയുധപ്രയോഗത്തെ, ശൂർപ്പണഖയ്ക്ക് നേരെ പ്രയോഗിച്ചിട്ടുള്ള ആയുധപ്രയോഗത്തെ നെതിരെ ഒരു വാക്കുപോലും സീത ശബ്ദിക്കുന്നില്ല എന്ന് കാണാം. സീത അതിനോട് പ്രതികരിക്കുന്നേയില്ല. അപ്പോ അതിനുശേഷം ഈ ശൂർപ്പണഖയുടെ ക്യാരക്ടർ വളരെ ഒരു ഒരു അസൂയയും ഒരുതരം പിന്നെ ഏഷണിയും ഒക്കെ ഉള്ള ഒരു സ്വഭാവമായിട്ടാണ് ശൂർപ്പണഖ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. നുണ പറയുന്നവളൊക്കെയാണ് അവള് എന്നാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. അത് എല്ലാ രാമായണങ്ങളും ഏതാണ്ട് ഒരുപോലെയാണ് ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ശൂർപ്പണഖ രാവണന്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഞാൻ അതിസുന്ദരിയായിട്ടുള്ള സീതയെ രാവണന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ, രാവണന് വെളി കഴിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പോയപ്പോ രാമൻ എന്നോട് ഇങ്ങനെ ഒക്കെ ചിരു, അതുകൊണ്ട് പോയിട്ട് സീതയെ കൂട്ടിയിട്ട് വരണം, സീതയെ കൊണ്ടുവരുമ്പോ രാമനെ കൊണ്ട് എന്റെ വേളി നടത്തി തരണം തുടങ്ങിയിട്ടുള്ള ഒരു 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 ഏഷണി സ്വഭാവമുള്ള കുറച്ച് കാര്യങ്ങളാണ് രാവണനോട് ചെന്ന് പറയുന്നത്. അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ട് വാൽമീകി രാമായണത്തിലും മധ്യാത്മ രാമായണത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ തന്റെ സങ്കടം സഹോദരനോട് ചെന്ന് പറയുന്ന ശൂർപ്പണഖയെ. അവിടുന്ന് രാവണൻ അത് തീരുമാനിക്കുകയും മാരീചനോട്, നമ്മൾ ഈ മാരീചനെ താടകാവധത്തിൽ കണ്ടിട്ടുണ്ട്, ഈ മാരീചന്റെ മകനാണ് വിരാധൻ, ആ വിരാധനെ കൊന്നുകൊണ്ടാണ് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ സീതയോടൊപ്പം രാമലക്ഷ്മണന്മാർ വരുന്നത് ദണ്ഡകാരണ്യത്തിലേക്കുള്ള പ്രവേശം ഈ വിരാധൻ തമ്പുരു എന്നുള്ള ഗന്ധർവന്റെ അടുത്ത ശാപം കിട്ടിയിട്ടുള്ള ജന്മമാണ്, ആ രാക്ഷസ ജന്മമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ മാരീചനോട് ചോദിക്കുമ്പോൾ മാരീചൻ പറയും, തൊട്ടാൽ പൊള്ളുന്നവളാണ് സീത, അതുകൊണ്ട് അത് കുറച്ച് അപകടകരമാണ്, അത് വേണ്ട എന്ന് രാവണനെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ രാവണൻ അത് കൂട്ടാക്കുന്നില്ല. രാവണൻ പറയുന്നത് എന്തായാലും എനിക്ക് സഹായ ആവശ്യമുണ്ട് എന്ന് പറയും. മാരീചൻ മാനായിട്ട് സ്വർണമാനാണ് എന്ന് പറയുന്നു, വെള്ളപ്പുള്ളികളുള്ള പല വർണ്ണത്തിലുള്ള മാനാണ് എന്ന് പറയുന്നു. എന്തായാലും ഒരു മാനായിട്ട് മാരീചൻ മാറുകയാണ് സീതയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിനിടയിൽ വാൽമീകി രാമായണത്തിൽ നമ്മൾ കാണുന്നത് യഥാർത്ഥ സീതയെ തന്നെയാണ് അവസാനം വരെ. പക്ഷെ ഇവിടെ വെച്ചിട്ട് അധ്യാത്മ രാമായണത്തിൽ ഇവളുടെ ശൂർപ്പണഖയുടെ മൂക്കും മുലയും അരിഞ്ഞതിന് ശേഷമുള്ള രാമൻ സീതയെ, യഥാർത്ഥ സീതയെ അഗ്നിമണ്ഡലത്തിൽ മറച്ചു, എന്നിട്ട് ഒരു മായ സീതയെ അവിടെ വെച്ചു. അപ്പോ യഥാർത്ഥ സീതയല്ല പിന്നീട് അങ്ങോട്ട് അധ്യാത്മ രാമായണത്തിലുള്ളത്, ഒരു മായാ സീതയാണുള്ളത്. അഗ്നിമണ്ഡലത്തിൽ മറച്ചു എന്ന് പറഞ്ഞാൽ ചുട്ടുകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന സമയത്ത് പല നിലയ്ക്കാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഉഴുതിട്ടില്ലാത്ത മണ്ണിനെ മെരുക്കിയെടുത്തുകൊണ്ട് ഉഴവുചാൽ തന്നെയായിരിക്കുന്ന സീതയിലേക്ക് പ്രവേശിക്കുന്ന രാമനെ നമ്മൾ കാണുന്നുണ്ട്. വംശശുദ്ധി ഉറപ്പിക്കാനായിട്ട് യഥാർത്ഥ സീതയെ മറച്ചുവെക്കുന്നു. ഇനി വരാൻ പോകുന്ന കാര്യം രാമന് തിരിച്ചറിയാം. അപ്പോ അതിനു വേണ്ടിയിട്ട് പരപുരുഷ സ്പർശം ഏൽക്കാതിരിക്കാനും പരപുരുഷന്മാർ കാണാതിരിക്കാനും വേണ്ടി അഗ്നിമണ്ഡലത്തിൽ മറയ്ക്കും. അവളെ തൊടാൻ പാടില്ല, രാവണൻ അവളെ തൊടരുത്. തൊടുന്നത് മായാസീതയെയാണ്. പക്ഷെ വാൽമീകി അതല്ല പറയുന്നത്, അത് യഥാർത്ഥ സീത തന്നെയാണ്. മായാസീതയൊന്നും വാൽമീകിയുടെ രാമായണത്തിൽ ഇല്ല. ഏതായാലും ഈ മാനിനെ കണ്ടിട്ട് സീത അതിയായിട്ട് മോഹിക്കുന്നു. അധ്യാത്മ രാമായണത്തിലെ മായാസീതയും വാൽമീകി രാമായണത്തിലെ യഥാർത്ഥ സീതയും മായാമൃഗത്തിനെ കണ്ടിട്ട്, ഒരു മായ വരികയാണപ്പോ,
ജഗന്മിഥ്യാവാദത്തിലേക്കാണ് ശങ്കരന്റെ ജഗന്മിഥ്യാവാദത്തിലേക്കാണ് ഈ മായകൾ കടന്നു പോകുന്നത് എന്നുള്ളത് രസകരമായിട്ടുള്ള ഒരു സംഗതി കൂടിയാണ്. മായയിലാണ് നമ്മൾ ഭ്രമിച്ചു പോകുന്നത്. ഈ മായാമൃഗത്തെ കണ്ടിട്ട് അയ്യോ നല്ലൊരു മാനാണല്ലോ, ഈ മൃഗത്തെ നമുക്ക് ഇവിടെ പിടിച്ചു കൊണ്ടുതരൂ, എനിക്ക് വനവാസം കഴിഞ്ഞു പോകുമ്പോൾ രാജധാനിയിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് സീത പറയാണ്. രാമൻ എന്ത് പറഞ്ഞിട്ടും സീത തന്റെ ആഗ്രഹം എനിക്ക് ആ മാനിനെ കിട്ടിയേ തീരൂ എന്നാണ് സീത പറയുന്നത്. അപ്പോ രാമൻ ലക്ഷ്മണനെ കാവലാക്കിക്കൊണ്ട് ഈ മാനിന്റെ പിറകെ രാമൻ പോവാണ്. അവിടെയും വളരെ കാവ്യാത്മകമായിട്ടുള്ളൊരു പിന്തുടരലാണ് നടക്കുന്നത്. കാരണം കിട്ടിയെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് മാൻ അങ്ങോട്ട് വേറൊരു ഭാഗത്തേക്ക് മറിയും. അങ്ങനെ പിടുത്തം കൊടുത്തിട്ടും കൊടുക്കാതെയും കൊടുത്തിട്ടും കൊടുക്കാതെയും ഒരുപാട് ദൂരത്തേക്ക്, ആശ്രമത്തിൽ നിന്നും ഒരുപാട് ദൂരത്തേക്ക് രാമനെ കൊണ്ടുപോവാണ്. ഇത് നമ്മൾ ഉണ്ണായിവാര്യരുടെ നളചരിത മാട്ടക്കഥയിൽ ഒന്നാം ദിവസം നമ്മൾ കാണുന്നുണ്ട്. സ്വർണവർണ്ണ മാമന്നം പറന്നിങ്ങു വരികയോ, ആ അന്നത്തെ കണ്ടിട്ട് അയ്യോ ഇതെനിക്ക് കളിക്കാൻ പറ്റുമല്ലോ എന്ന് ദമയന്തി വിചാരിക്കുന്നു. സംസാരിക്കുന്ന അരയന്നമാണ്. ഈ അരയന്ന എന്ത് ചെയ്യുന്നു, അവളെ തോഴിമാരിൽ നിന്നും മാറ്റി 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 കൊണ്ടുപോയിട്ട് അവളോട് കാര്യം പറയുന്നു, നളന്റെ ദൗത്യം നിർവഹിക്കുന്നു. അപ്പോൾ ഈ മാരീചനും ഒരു ദൗത്യമുണ്ട്. ഇങ്ങനെ പല നിലയ്ക്ക് മനുഷ്യ സ്വഭാവങ്ങളോടുകൂടി വരുന്ന തിരിയക്കുകൾക്ക് ചില മനുഷ്യരോട് ചില ദൗത്യങ്ങളുള്ളതായിട്ടാണ് പുരാണങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുപോലെ ഈ മാരീചൻ, വേഷം കെട്ടിയിട്ടുള്ള മാരീചൻ, അതൊരു മായാമൃഗമാണ്, യഥാർത്ഥത്തിലുള്ള മൃഗമല്ല. ആ മൃഗത്തിനൊരു ദൗത്യമുണ്ട്. അതിന്റെ പിന്നാലെ പോകുന്ന പിന്നെ രാമൻ, രാമനെ ഒരുപാട് ആശ്രമത്തിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് മാരീചൻ കൊണ്ടുപോവുകയും രാമന്റെ അമ്പേറ്റിട്ട് മാരീചൻ മരിക്കുകയും ഉറക്ക നിലവിളി കേട്ടിട്ട് അത് രാമന്റെ വിലാപമാണ് എന്ന് സീത തെറ്റിദ്ധരിക്കുകയും, ഇതൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭാഗങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്, ലക്ഷ്മണനോട് രാമനെ അന്വേഷിച്ചു പോകാൻ പറയുകയും ചെയ്യും. അപ്പോ ലക്ഷ്മണൻ പറയുന്നുണ്ട് രാമന് അപകടമൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ സീത പറയുന്നുണ്ട് നിന്റെ വിചാരം, നീ ഭരതൻ പറഞ്ഞതുകൊണ്ട് മാത്രം രാമനെ പിന്തുടർന്നു വന്നിട്ടുള്ള ആളാണ്. രാമൻ മരിച്ചതിന് ശേഷം എന്നെ വേൽക്കാം എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല. രാമൻ മരിച്ചാൽ ഞാനും മരിക്കും, എനിക്ക് രാമനെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല എന്നാണ് സീത പറയുന്നത്. അതെല്ലാ രാമായണങ്ങളും അതേപോലെ തന്നെ പറയുന്നുണ്ട്. ലക്ഷ്മണനോട് സീത നടത്തുന്ന ഭർസനങ്ങളെ കുറിച്ച് ഒരുപാട് കൊള്ളിവാക്കുകൾ സീത ലക്ഷ്മണനോട് പറയുന്നുണ്ട്. തന്നെ ആഗ്രഹിക്കുന്നു, പിന്നെ രാമൻ മരിച്ചു കിട്ടാനാണ് ലക്ഷ്മണൻ കാത്തു നിൽക്കുന്നത്, ഭരതൻ പറഞ്ഞിട്ടാണ് രാമൻ ലക്ഷ്മണൻ തങ്ങളെ അനുയാത്ര ചെയ്തത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ലക്ഷ്മണനെതിരെ സീത ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയും അങ്ങോട്ട് പിന്നെ ലക്ഷ്മണനെ പറഞ്ഞയക്കുക, രാമന്റെ അടുത്തേക്ക് ലക്ഷ്മണനെ പറഞ്ഞയക്കുക എന്നുള്ളത് സീതയുടെ ഒരു ദൗത്യമായിരുന്നു. സീത കടുത്ത വാക്കുകൾ തന്നെയാണ് ലക്ഷ്മണന് നേരെ ഉപയോഗിക്കുന്നത്. അവസാനം ഗതികെട്ടിട്ട് ലക്ഷ്മണൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ആ സമയത്താണ് സാക്ഷാൽ രാവണൻ പഞ്ചവടിയിലേക്ക് വരുന്നത്. രാമന്റെ പർണാശ്രമത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അടുത്തേക്ക് വരുമ്പോ ഇവർ തമ്മിലൊരു ഡയലോഗുണ്ട്. ഈ വാൽമീകിയുടെ രാമായണത്തിൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു ഭിക്ഷുവാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ സീത സ്വന്തം ചരിതം മുഴുവൻ, തൻ്റെ താനിങ്ങനെ മിഥിലയിലാണ് എന്നും അവിടുന്ന് രാമൻ വേട്ടുകൊണ്ടുവന്നതാണ് എന്നും ഇപ്പോൾ വനവാസമാണ് എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ തുറന്ന് തന്നെ രാമനോട് സംസാരിക്കുന്ന ഒരു സീതയെ കാണാൻ പറ്റും. തൻ്റെ ചരിത്രങ്ങളൊക്കെ അവള് പിന്നെ ഈ രാവണനോട് പറയുകയാണ്. ഭിക്ഷുവിന്റെ വേഷത്തിലാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, അധ്യാൽപ രാമായണത്തിൽ എത്തുമ്പോൾ മായാമൃഗം അവിടെ കിടക്കുന്നു, മായാ സീത എവിടെ നിൽക്കുന്നു, രാവണൻ ആവട്ടെ വേഷം മാറിയിട്ടാണ് താനും വന്നിരിക്കുന്നത്. അപ്പോ രാവണന് ഇവളെ ഇങ്ങനെ തൊടാൻ പറ്റുന്നില്ല. അത് വേദവതിയുടെ ശാപമാണെന്നും അങ്ങനെ കുറെ കഥകളൊക്കെ ഉണ്ട്. വേദവതി ശപിച്ചതുകൊണ്ട് ഇഷ്ടമില്ലാത്ത പെണ്ണിനെ തൊട്ട് കഴിഞ്ഞാൽ രാവണന്റെ തല പൊട്ടിത്തെറിക്കും, അതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ നാട്ടിൽ പറഞ്ഞ പല രീതിയിൽ പറയുന്ന കഥകളുണ്ട്. അത്തരം കഥകളൊന്നും രാമായണത്തിലില്ല. രാമായണത്തിൽ സീതയോട് അടുക്കാൻ കഴിയാതെ വരുമ്പോൾ മണ്ണോടുകൂടിയിട്ട് എടുത്തിട്ടാണ് പോകുന്നത്. ഈ ആശ്രമം നിൽക്കുന്ന മണ്ണോടുകൂടി എടുത്തിട്ട് അങ്ങനെ പോവാണ് ചെയ്യുന്നത്. അപ്പോ അവിടെ ഈ എന്തുകൊണ്ടാണ് തൊടാൻ പറ്റാത്തത് എന്നുള്ളൊരു വിഷയം വീണ്ടും വരികയാണ്. എടുത്തുകൊണ്ടുപോകുന്ന ആളെ നമുക്ക് തൊടാൻ പറ്റുന്നില്ല, നമ്മൾ തൊടാൻ പാടില്ല. അത് മായാസീതയാണെങ്കിൽ പോലും നമ്മൾ തൊടാൻ പാടില്ല.
പക്ഷെ വാൽമീകിയുടെ സീതയെ രാവണൻ എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ തന്നെ പിടിച്ച് വലിച്ച് പറിച്ച് തേരിലേറ്റി കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. അപ്പോ പിന്നെ ഈ വാൽമീകിയുടെ സീതയെ രാവണൻ കാണുന്നത് പീനം ജഘനം എന്നാണ്. തടിച്ചരക്കെട്ട് തുമ്പിക്കൈക്കെതിരാം തുട. അപ്പൊ വസ്ത്രധാരണത്തെ കുറിച്ചൊരു ധാരണ കിട്ടിയില്ലോ നിങ്ങൾക്ക്, എന്തായിരുന്നു അവർ ധരിച്ചിരുന്ന വസ്ത്രം എന്നുള്ളതിന്. തുടയുടെ വണ്ണം കൃത്യമായിട്ട് അറിയുന്ന തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. കിളിപ്പാട്ട് കുറച്ചുകൂടി സംയമിച്ചിട്ടാണ് പറയുന്നത്. കമലലോചന കാമരൂപിണി കാമിനി മനോഹരി എന്നൊക്കെയാണ് പറയുന്നത്. കമനീയാംഗി കമലലോചന കണ്ണിനെയാണ് വർണ്ണിക്കുന്നത്. ഇതൊക്കെ രാവണൻ കാണുന്നതാണ്. രാവണൻ എന്ന് പറയുന്നത് കവി തന്നെയാണല്ലോ. അപ്പോ ആരാണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ, ആരാണോ ദേവന്മാരെയും അസുരന്മാരെയും മർത്യന്മാരെയും വിറപ്പിച്ചത്, ആ രാവണനാണ് ഞാൻ എന്ന് വാൽമീകിയുടെ രാമനും അനുബന്ധ രാമന്മാരും അധ്യാത്മരാമായണത്തിലെത്തുമ്പോ കിളിപ്പാട്ടിലെത്തുമ്പോ ഈ മൂന്ന് ലോകത്തിലും എന്നെ ഇന്ന് ആരറിയാത്തവർ, എന്നെ എല്ലാവർക്കും അറിയാലോ, ഞാൻ അത്ര വലിയ കേമനാണ് എന്നാണ് രാവണൻ പറയുന്നത്. എന്നെ അറിയില്ലേ, ഞാൻ രാവണനാണ്. പൗലസ്ത്യ തനയനാം രാക്ഷസ രാജാവു ഞാൻ എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഒരു നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ വരുന്ന ചില വായനകളുമായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആ കാര്യം കൂടി ഞാനിവിടെ പറയാം എന്ന് വിചാരിക്കുന്നു. അതെന്താന്ന് വെച്ചാൽ, ഒരു സീതയോട് രാമൻ നീതി ചെയ്തു അനീതി ചെയ്തു എന്നുള്ളതിനെ ഒരു വിഷയം, ആ വിഷയത്തോളം തന്നെ പ്രധാനമാണ് രാവണൻ ചെയ്തിട്ടുള്ള നീതിയോ അനീതിയോ എന്നുള്ള, രാവണൻ ചെയ്തിട്ടുള്ളത് നീതിയോ അനീതിയോ എന്നുള്ള ചോദ്യവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു രാവണന്റെ അധികാരവും അയാളൊരു ആൽഫ മെയിലാണ്. രാമായണത്തെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണിക്കൽ മെയിലല്ല, ആൽഫ മെയിലാണ്. അതിന്റെ എതിർ ദിശയിൽ നിൽക്കുന്ന മെയിലാണ്. അപ്പോ ഒരു സ്ത്രീ തന്റെ ഒരു സ്വാതന്ത്ര്യബോധത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ബ്രാഹ്മണിക്കൽ മെയിലിനെ മാത്രം തിരസ്കരിച്ചാൽ മതിയാകുമോ എന്നുള്ളൊരു ചോദ്യം വാസ്തവത്തിൽ രാമായണത്തിലെ ഈ സന്ദർഭം സീതയെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ മുന്നിൽ ഈ കാലഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ആ കാലം അത് അങ്ങനെയാണോ അല്ലയോ എന്നുള്ളതല്ല, ഒരു പക്ഷേ രാക്ഷസരും മനുഷ്യരും തമ്മിലുള്ള, രാക്ഷസർ എന്ന് പറയുന്നത് ആദിമ ഗോത്രമാണ് എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം. അവരും പിന്നെ കുറച്ച് ആധുനികർ എന്ന് വിചാരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ രാജാവ് അധികാരം ഒരു ടെറിട്ടറി ബോധം, ടെറിട്ടറി ബോധം എല്ലാവർക്കും ഉണ്ട്, ആ ടെറിട്ടറി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചക്രവർത്തി എന്നൊക്കെയുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാമൻ, ക്ഷത്രിയകുലജാതൻ, രഘുവംശം, സൂര്യവംശം തുടങ്ങിയിട്ടുള്ള സംഗതികൾ വെച്ചിട്ടുള്ളൊരു ഒരു ഒരു വിരുദ്ധ ദ്വന്ദ്വത്തിന്റെ മാത്രം കലാപമാണോ രാമനും രാവണനും ഇടയ്ക്കുള്ളത്? അത് അവർ തമ്മിലുള്ള വിഷയമാണ്. വാസ്തവത്തിൽ സീതയെ സംബന്ധിച്ചിടത്തോളം രാമന് ഒരു പക്ഷേ രാക്ഷസകുലത്തിൽപ്പെട്ടിട്ടുള്ള ആളായിരിക്കാം രാവണൻ, രാവണന് രഘുവംശത്തിൽപ്പെട്ടിട്ടുള്ള ആളായിരിക്കാം രാമൻ. പക്ഷെ സീതയെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഈ രാവണൻ? പല വ്യാഖ്യാനങ്ങളിലും, പല പുതിയ വ്യാഖ്യാനങ്ങളിലും സീത രാവണനെ പ്രണയിച്ചതായിട്ട് ഒക്കെയുള്ള ചില വ്യാഖ്യാനങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് കൂടുതലായിട്ട് എടുത്തു പറയുന്നത്. അങ്ങനെ പ്രണയിച്ചുവിടാന്നൊന്നുമില്ല, വേണമെങ്കിൽ പ്രണയിക്കാം. പക്ഷെ അത് പ്രണയിക്കുമ്പോഴും, ഇപ്പൊ രാവൺ എന്ന പേരിൽ തന്നെ ഇപ്പോൾ ഐശ്വര്യ റോയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ വന്നിട്ടുണ്ട് പുതിയ കാലത്ത്. ചില പുരാണങ്ങളെയൊക്കെ പല തലങ്ങളിൽ വ്യാഖ്യാനിക്കുന്ന, എന്നാൽ പുരാണമാണോ അല്ലേ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് സിനിമകളുടെ ഒക്കെ കൂടി കാലാണല്ലോ ഇത്. അപ്പോൾ ഏത് തരത്തിൽ എന്ന് വെച്ചാൽ, ഇയാളിവിടെ ഉപയോഗിക്കുന്ന ഒരു ഒരു സംഗതി ജനാധിപത്യമാണോ പ്രണയമാണോ? രാവണൻ സീതയോട് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് പ്രണയമായിരുന്നോ ജനാധിപത്യമായിരുന്നോ എന്നുള്ള ചോദ്യം ചോദിക്കാതെ രാവണനും സീതയും തമ്മിലുള്ള ബന്ധത്തിന്റെ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കില്ല. രാമന്റെ കാര്യത്തിൽ അത് താരതമ്യേന കുറെ കൂടി എളുപ്പമാണ്. കാരണം രാമൻ ഏത് തരത്തിലുള്ള അധികാര പ്രയോഗങ്ങളാണ് നടത്തിയത് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. പക്ഷെ രാവണന്റെ ബലപ്രയോഗങ്ങൾ തുടങ്ങുകയാണ്.
വളരെ ഏകപക്ഷീയമായിട്ട് സീത ഇരിക്കുന്നിടത്തേക്ക് രാവണൻ കടന്നു വരികയാണ്. ഇനി തൻ്റെ സഹോദരിയെ വികലാംഗയാക്കിയതിനുള്ള ഒരു 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 റിവോൾട്ട് എന്നുള്ള രീതിയിലാണ്, ഒരു ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് രാവണൻ വരുന്നത് എങ്കിൽ സീതയല്ലല്ലോ അത് ചെയ്തത്. അയാൾക്ക് നേരിട്ട് രാമന്റെ അടുത്തേക്കാണല്ലോ അയാൾ ചെല്ലേണ്ടത്. അപ്പൊ അയാൾ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്താണ്? കുടുംബത്തുകാരി കളിക്കാന്ന് പറയില്ലേ, ഇപ്പൊ ഒരാളെ അപമാനിക്കണമെങ്കിൽ ആ ആളുടെ ഭാര്യയുടെ മേൽ കൈവച്ചുകൊണ്ട്, ആ ആളുടെ പെങ്ങളുടെ മേൽ കൈവച്ചുകൊണ്ട്, ആ ആളുടെ അമ്മയുടെ മേൽ കൈവച്ചുകൊണ്ട്, മകളുടെ മേൽ കൈവച്ചുകൊണ്ട് ആ ആളെ തകർത്ത് കളയുന്ന ഒരു മെത്തേഡ് തന്നെയായിരുന്നു രാവണന്റേതും എന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണിത്. ചില രാമായണങ്ങളില്, ചില പ്രാദേശികം എന്ന് പറഞ്ഞാൽ വളരെ ഫോക്കായിട്ടുള്ള രാമായണങ്ങളിലൊക്കെ തന്നെ ഈ സീത രാവണന്റെ മകളാണ് എന്നുള്ള ഒരു ഒരു മിത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. രാവണപുത്രി എന്നുള്ള വയലാറിന്റെ കവിത അതിന്റെ ഒരു എക്സ്പ്രഷനാണ്. താടക എന്നുള്ള രാജകുമാരി, രാവണപുത്രി തുടങ്ങിയിട്ടുള്ള ഒരു 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 വ്യത്യസ്തമായിട്ടുള്ള ഏരിയകളിൽ സ്പർശിച്ചിട്ടുള്ള രാമായണത്തെ അധികരിച്ച് കവിത എഴുതിയിട്ടുള്ള വയലാറ്. അപ്പൊ ഇന്ദ്രജിത്ത് ആയിരം വട്ടം തൊട്ടിലിൽ കിടന്ന് കളിക്കുമ്പോഴും എവിടെയോ വളരുന്ന മകളെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. അപ്പോ ആ മകളെ തന്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു രാവണൻ വന്നത് എന്നുള്ളത് വാസ്തവത്തിൽ ഈ ആൽഫ മെയിലിന് കൊടുക്കുന്ന ജാമ്യമാണ് എന്നാണ് ഞാൻ പറയുക. അയാൾ ഉപയോഗിച്ചിരിക്കുന്ന വളരെ പാട്രിയാർക്കലായിരിക്കുന്ന, വളരെ അധികാരപരമായിട്ട് ഒരു സ്ത്രീയിൽ പ്രയോഗിക്കുന്ന ഒരു ഒരു അധികാരമുണ്ടല്ലോ, ഒരു ഏകപക്ഷീയമായിട്ടുള്ള അധികാരം. അയാൾ വരികയും അവളോട് പറയുന്നതിൽ തന്നെ അയാളുടെ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അയാളുടെ പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അയാളുടെ കായിക ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അവകാശവാദങ്ങൾ രാവണൻ സീതയുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. മനുഷ്യരെയും ദേവന്മാരെയും അസുരന്മാരെയും ഒക്കെ ഭയപ്പെടുത്തുന്നവനാണ് ഞാൻ, പൗലസ്ത്യ പുത്രനാണ്, പൗലസ്ത്യ അവരുടെ മകനാണ് ഞാൻ, എന്നെ ഇന്ന് അറിയാത്തതായിട്ട് ആരുമില്ല, അത്രയും പ്രശസ്തനാണ് ഞാൻ, അങ്ങനെയുള്ള ഞാനാണ് നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന് പറയുകയും ഏകപക്ഷീയമായിട്ട് ബലം ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ എടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളിടത്ത് എവിടെയാണ് രാവണൻ ഒരു ദളിതനാവുന്നത്? എവിടെയാണ് അയാൾക്ക് ഒരു 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 ജാമ്യം ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കൊടുക്കേണ്ടത് എന്നുള്ളത് എന്റെ വായനയുടെ മുന്നിലുള്ള പ്രശ്നമാണ്. സീതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രാമായണം സീതയിലൂടെ രാമായണത്തിൽ കൂടെ രാമായണ സഞ്ചാരം നടത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു സംശയം ഇതാണ്. സീതയുടെ ഇച്ഛയില്ല, സീത അറിയുന്നില്ല, സീത പ്രതികരിച്ചു ഇല്ലയോ എന്നുള്ളത് നമ്മളുടെ ഒരു ധാർമ്മികതയുടെ വിഷയം മാത്രമാണ്. ഇപ്പൊ ശൂർപ്പണഖയോട് സാഹോദര്യത്തോടുകൂടി സീതയ്ക്ക് എന്തുകൊണ്ട് പെരുമാറാൻ പറ്റിയില്ല, പിന്നെ ശൂർപ്പണഖയുടെ മൂക്കും മുലയും അരിഞ്ഞപ്പോ സീത എന്തുകൊണ്ടാണ് ആയുധം പ്രയോഗിക്കുന്നതിൽ നിന്ന് രാമനെയോ ലക്ഷ്മണനെയോ, ലക്ഷ്മണനാണ് സീത എന്ന് പറയുന്നു, വിലക്കാതിരുന്നത്, അവളെ ഇട്ട് കളിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് എന്തുകൊണ്ട് സീത പറഞ്ഞില്ല എന്നൊക്കെയുള്ളത് നമ്മളുടെ ഭാഗത്തുള്ള ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സീതയെ സംബന്ധിച്ചിടത്തോളം സീതയുടെ നേർക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള, ആക്രമിക്കാൻ വന്നിട്ടുള്ള ആളാണ് ശൂർപ്പണഖ. അങ്ങനെയാണെങ്കിൽ പോലും ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല രാമൻ ലക്ഷ്മണന്മാർ ചെയ്തത്, വലിയ അത്യാചാരമാണ് ചെയ്തത്. അതൊരു കുലത്തിന്റെ ഒരു 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 നാശം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ദളിത കുലത്തിന്റെ നാശം തന്നെയാണ്. ഒരു തങ്ങളുടേതല്ലാത്ത ദളിതമാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട്, ഇപ്പൊ രാമന്റെ കുലത്തെ കുറിച്ച് തന്നെ എന്താണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോ അത്തരം ഒരപരമായിട്ടുള്ള ഒരു കുലത്തിന്റെ നാശം തന്നെയാണ് മുലകളരിയുക എന്നുള്ള പ്രവൃത്തിയിലൂടെ, വംശനാശം തന്നെയാണ് അതിന്റെ വേരുകൾ തന്നെയാണ് അറുത്ത് കളയുന്നത് തായ്കുലം പറയുന്നത് പോലെ. പക്ഷെ അപ്പോഴും അവിടുത്തെ മെയിലിന്, ഒരു ആൽഫ മെയിലിന് ഇതിന്റെ ഭാഗമായിട്ട് പ്രതികാരം വീട്ടാനായിട്ട് ഈ സ്ത്രീയെ കട്ടുകൊണ്ടുപോകാനും അവളുടെ മേൽ തന്റെ അധികാരം പ്രയോഗിക്കാനും ഉള്ള അവകാശമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം
വാസ്തവത്തിൽ ഈ ഒരു ഒരു രാമായണ സന്ദർഭം സീതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു രാമായണ സന്ദർഭം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരുപാട് ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഇങ്ങനെയൊന്നും ആക്രമിക്കപ്പെടേണ്ടവളായിരുന്നില്ല ശൂർപ്പണഖ. അവളെ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞ് പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. ഒരു പക്ഷെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വേണമെങ്കിൽ കാര്യം പറഞ്ഞ ശേഷം മാത്രമാണല്ലോ നമുക്കറിയാൻ പറ്റുള്ളൂ. കാര്യം പറഞ്ഞില്ലല്ലോ, അങ്ങോട്ട് പോയിക്കോളൂ, അവിടേക്ക് പോയിക്കോളൂ, ഇങ്ങോട്ട് പോയിക്കോളൂ എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ അതിനോട് ഇപ്പോൾ ശൂർപ്പണഖ അവിടെ പോയി പറയുന്നത് അതിസുന്ദരിയാണ്, നിങ്ങൾ അവളെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പുറപ്പെട്ടപ്പോഴാണ്. അത് കേട്ടിട്ടാണ് രാവണൻ പുറപ്പെടുന്നത്. വെറുതെ വന്നതല്ല രാവണൻ. സീത അതിസുന്ദരിയാണ് എന്നും ഈ സീതയെ തനിക്ക് വേണ്ടി കൊണ്ടുവരാൻ പുറപ്പെട്ടവളാണ് ശൂർപ്പണഖ എന്നും അതിനാലാണ് ശൂർപ്പണഖ ആക്രമിക്കപ്പെട്ടത് എന്നും ഒക്കെയുള്ള ഒരു ധാരണയുടെ മുകളിൽ തന്നെയാണ്, ഒരു ഒരു പൗരുഷാഭിമാനത്തിന്റെ മുകളിൽ തന്നെയാണ്, ഒരു ആര് ജയിക്കുമെന്നുള്ള ശക്തി പ്രകടനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് രാവണൻ പർണാശ്രമത്തിലേക്ക് വരുന്നത്. അല്ലാതെ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു തന്റെ ഒരു അതിജീവനത്തിന്റെ പ്രശ്നമായിക്കൊണ്ടല്ല, തന്റെ പവർ എക്സസൈസിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, അതിന്റെ ഇടയിൽ തന്നെയാണ് സീത ഈ രാമായണ കഥാസന്ദർഭത്തിൽ നിൽക്കുന്നത്. ഇനി ലങ്കയിലേക്കുള്ള പ്രവേശവും മറ്റും അടുത്ത ഭാഗത്തോട് വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു.